നമസ്കാരം നടൻ ബാല നാലാം തവണയും വിവാഹിതനായതിന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് മാമന്റെ മകളായ ഗോകുലയാണ് ബാലയുടെ ഭാര്യ ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായി വിവാഹത്തോടെ ഇനി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്ക് മുൻപിലും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ ബാല എന്നാൽ കഴിഞ്ഞ ദിവസം കൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഭാര്യ സമയത്തിനായി എത്തി ഇക്കാര്യത്തിൽ ബാലയെ കുറ്റം പറയാനാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പറയാനുള്ളത് കാരണം ഇത് അദ്ദേഹം തന്നെ മനസ്സോടെ വിചാരിച്ചാൽ മാത്രം മാത്രമേ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കൂ എന്നും ഓവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അദ്ദേഹം പോലും അറിയാതെ ചെയ്തു പോകുന്നതാണ് ഈ അവസ്ഥയെന്നുമാണ് ആരാധകരുടെ കമന്റുകൾ അതേസമയം താരത്തിന്റെ നാലാമത്തെ വിവാഹമാണ് ഇതെന്നാണ് പറയുന്നത് ഗായക അമൃതയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ബാല മറ്റൊരു വിവാഹം ചെയ്തതായി പറയുന്നു അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം എലിസബത്ത് ഉദയനെയാണ് ബാല വിവാഹം ചെയ്തത് എന്നാൽ കുറച്ചു കാലമായി ഇരുവരും ഒരുമിച്ചായിരുന്നില്ല പിന്നീട് തങ്ങൾ ഒരുമിച്ചില്ലെന്ന് ബാല തന്നെ പറയുകയും ചെയ്തു അടുത്തിടെ ബാല എതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അതേസമയം ബാലക്കെതിരെ മകൾ രംഗത്തെത്തുകയും ചെയ്തു അച്ഛനിൽ നിന്നും തനിക്കും അമ്മയ്ക്കും ഉപദ്രവങ്ങളാണ് ഉണ്ടായതെന്ന് മകൾ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ വിവാദം കത്തി ഒടുവിൽ ബാലയിൽ നിന്ന് നേരിട്ട ഉപദ്രവങ്ങൾ അമൃത പറയുകയും ചെയ്തു അങ്ങനെ ഈ വിവാദം കത്തിനിൽക്കുമ്പോഴാണ് ബാല വീണ്ടും വിവാഹം കഴിച്ചത് മുറപ്പെടനെയാണ് ബാല വിവാഹം ചെയ്തത് ഗോകുല എന്നാണ് പേര് വിവാഹത്തിന് പിന്നാലെ തന്റെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയില്ലെന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും ബാല പറഞ്ഞിരുന്നു എന്നാൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാല പാലിച്ചില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബാല സജീവമാണ് ഭാര്യയ്ക്കിപ്പമുള്ള വീഡിയോസും ഉണ്ട് ഇതിന് പിന്നാലെ ബാലയെ പരസിക്കുകയാണ് സോഷ്യൽ മീഡിയ ചിലർ ബാലയെ പിന്തുണയ്ക്കുന്നുമുണ്ട് ബാല ചേട്ടാ നിങ്ങളെ ഞാൻ സമ്മതിച്ചു എങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് വെറുപ്പിക്കാൻ പറ്റുന്നോ അതുപോലെയെല്ലാം വെറുപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത് കേരളത്തിൽ ഇരുന്ന് ഉങ്ക ഊരിൽ പോയിട് ചുമ്മാ വീഡിയോ പോട്ട് വെറുപ്പിക്കല്ലേ എന്നാണ് ഒരു കമന്റ് സന്തോഷത്തിനും വിഷമത്തിനും ദേഷ്യത്തിനും ആക്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ അപകടമാണ് എല്ലാ കാര്യങ്ങളും പൊങ്ങച്ചും വീഡിയോ ഇടുന്നത് എന്തിനാ എലിസബത്തിന് കാർ കൊടുത്തതും മാല കൊടുത്തതും ഒക്കെ കണ്ടതല്ലേ ഞങ്ങൾ ഇനി ഗോഖുലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വീഡിയോ ഇടൂ ഇനി ഈ വേലയൊന്നും കാണിക്കാതെ ജീവിക്കാൻ നോക്ക് ഇരുന്നൂറ്റിഅൻപത് കോടിക്കാരൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നെന്ന് പറഞ്ഞ് ചറപറ വീഡിയോ ആണല്ലോ എന്നാണ് കമന്റുകൾ ഗോഖുലയ്ക്ക് തന്നെ ഇഷ്ടമായിരുന്നുവെന്ന് ബാല പറഞ്ഞിരുന്നു താനുമായി പതിനെട്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നും ബാല പറഞ്ഞിരുന്നു അടുത്ത തന്നെ തങ്ങൾക്ക് കുട്ടിയുണ്ടാകുമെന്നും താരം പറയുന്നു അതേസമയം ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ തങ്ങൾക്ക് ഉടനെ ഒരു കുഞ്ഞു ജനിക്കുമെന്നും ഗോഖലയുടെ പ്രണയം തിരിച്ചറിയാതെ പോയ പൊട്ടനാണെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പുതിയ പ്രതികരണത്തിലൂടെ പാല വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡയറി മാത്രമല്ല എനിക്ക് വേണ്ടി ഗോകുലം ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്തിരുന്നു കേരളം ഞെട്ടുന്നൊരു ഫോട്ടോഗ്രാഫിന്റെ കയ്യിലുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ദൈവമുണ്ടെന്ന് അത് സത്യമാണ് കാരണം ആ ഫോട്ടോയാണ് ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ വിധിച്ചത് ആർക്കാണെന്നാണ് ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് ബാല ചോദിച്ചത് ഞാനെല്ലാം തുറന്നു പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് മാധ്യമങ്ങളെ ഇഷ്ടമല്ല അവൾ അവളായിട്ട് തന്നെ ഇരിക്കും അതാണ് നല്ലത് അടുത്തു തന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാകും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും ഞാൻ എന്നും രാജാവായിരിക്കും എന്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവളെന്റെ റാണിയാണ് ഇതിൽ മറ്റാർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണെന്നാണ് ബാല പറഞ്ഞത്